ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പൊട്ടറ്റോ പാൻകേക്ക് ആണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വേകാനും അതായിരിക്കും എളുപ്പം. ഈ ഉരുളക്കിഴങ്ങ് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നല്ലപോലെ വെള്ളമുണ്ട്. നമുക്കിനി ഈ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് കളയണം. ഞാൻ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് 5 മിനിറ്റ് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് പോവാനും പാൻകേക്ക് നല്ല ക്രിസ്പി ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഉരുളക്കിഴങ്ങിലെ വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് മാറ്റി വയ്ക്കണം. ഉരുളക്കിഴങ്ങിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞ് ചേർക്കണം. ഒപ്പം 2 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കാം. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കണമെന്നില്ല. പകരം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. കടലമാവ് അല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഇത് ഹാർഡായിട്ട് തോന്നും. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, നല്ല സോഫ്റ്റ് ആവും. ഇനി അതല്ല, ഇതിൽ മുട്ട ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്കൊരു മുട്ട ചേർക്കാവുന്നതാണ്. മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഉടനെ തന്നെ പാൻകേക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് തയ്യാറാക്കാം. ഉടനെ തന്നെ പാൻകേക്ക് തയ്യാറാക്കണം. ഇനി ഇത് ഇരിക്കും തോറും വാട്ടറി ആകും. ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ 1 സ്പൂൺഫുൾ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ നിന്നും ഒരല്പം കുറച്ച് വേണം വയ്ക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉരുളക്കിഴങ്ങ് വേകില്ല. ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി മറിച്ചിടാം. 2 വശവും ഒരുപോലെ നല്ല ഗോൾഡൻ കളർ ആവണം. മറിച്ചിട്ടിട്ട് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 വശവും ഒരുപോലെ കുക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പിയുമാണ്. ഇനി എടുത്ത് മാറ്റാം. ബാക്കി പാൻകേക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പാൻകേക്കുകളായിട്ട് തയ്യാറാക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ മുഴുവനായിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഓംലെറ്റൊക്കെ തയ്യാറാക്കുന്ന പോലെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിന് മുകളിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, മറിച്ചിടാം. നമ്മുടെ പൊട്ടറ്റോ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം ഇത് സെർവ് ചെയ്താൽ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.